ഭാരതം ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടാക്കി. 4000 കിലോമീറ്റർ ഇന്ത്യ ചൈന ബോർഡറിൽ റോഡ് ഉണ്ടാക്കി. എല്ലാ ദിവസവും അത്യന്താധുനിക മിസൈലുകൾ പരീക്ഷിക്കുന്നു, പരിശോധിക്കുന്നു. പുതിയ പുതിയ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നു. വലിയ വലിയ ടണലും അതുപോലെ തന്നെ റോഡുകളും ഉണ്ടാക്കുന്നു. ജർമ്മനിയെ കടത്തി വെട്ടി ഭാരതം ഏതാണ്ട് 35 ലക്ഷം വാഹനങ്ങൾ 2021 ഉണ്ടാക്കി. ജർമ്മനി 29 ലക്ഷമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ലോകത്തിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇനിയുണ്ട് ധാരാളം കാര്യങ്ങൾ, അവിശ്വസനീയമായത്. പക്ഷേ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ, അതുണ്ടാക്കിയ ചരിത്രം ഒരു മിനിറ്റ് കൊണ്ട് പറയാം. ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റും, അതുകൊണ്ട് ഞാൻ വായിക്കാം. അത്ഭുതം തോന്നുന്നു, ഷോക്കിംഗ്. 28 അടി നീളമുള്ള ആ പ്രതിമ ഉണ്ടാക്കിയത് ഒരൊറ്റ കരിങ്കല്ലുകൊണ്ടാണ്, സിംഗിൾ കരിങ്കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വെയിറ്റ് 65 മെട്രിക് ടണ്ണാണ്. അതുണ്ടാക്കിയതിന് ശേഷമാണ് 65 മെട്രിക് ടണ്ണായത്. അപ്പോൾ ആ ഒരു ഒറ്റ കരിങ്കല്ലെടുത്ത സമയത്ത് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നിരിക്കണം? അതിനെയാണ് 65 മെട്രിക് ടണ്ണാക്കി മാറ്റിയത്. അത് കൊണ്ടുവന്നത് 100 ഫീറ്റ് 100 അടി നീളമുള്ള ഒരു ട്രക്കിലാണ്. 100 അടി നീളമുള്ള ഒരു ട്രക്കിലാണത് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്. ആ ട്രക്കിന് 140 ചക്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ട്രക്ക് ഉണ്ടാക്കിയത്. 28 അടി നീളമുള്ളൊരു ട്രക്കാണ്. ഈ പ്രതിമയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ട്രക്ക് ഡിസൈൻ ചെയ്തു. 140 ചക്രങ്ങളുള്ളത്. അത് തെലുങ്കാനയിലെ ഖമ്മം ജില്ലയിൽ ഉണ്ടാക്കിയതാണ്. തെലുങ്കാനയിലെ ഖമ്മം ജില്ല. അത് ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാർ കൈകൊണ്ടും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് മോഡേൺ എക്യുപ്മെൻ്റ് കൊണ്ടുമാണ് ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ കൈകൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് ഖമ്മം ജില്ലയിൽ നിന്ന് ഡൽഹിയിലേക്ക് 1665 കിലോമീറ്റർ ദൂരമാണ് കൊണ്ടുപോയത്. സാധാരണ റോഡുകളിലൂടെ ഒന്നും പോവില്ല. അത് കാരണം ഖമ്മം ജില്ലയിൽ നിന്ന് ഡൽഹി വരെയുള്ള റോഡ് ഏത് റോഡിലൂടെയൊക്കെ പോയാലാണ് ഈ 100 അടി നീളമുള്ള ട്രക്ക് പ്രോബ്ലം ഇല്ലാതെ പോകുന്നത്. വലിയ ഹൈ റേഞ്ച് പറ്റില്ല, ഹൈ റേഞ്ചിലൂടെ കൊണ്ടുപോയാൽ വളയ്ക്കാൻ പറ്റില്ല, ചിലപ്പോൾ വണ്ടി കയറില്ല. ഇത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു ട്രക്ക്. അത് യോഗി രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ചീഫ് ആയിരുന്നത്. ഈ പ്രതിമ ഉണ്ടാക്കുന്നതിൻ്റെ ചീഫ് യോഗി രാജ്. ഇത് ഞാൻ വിശ്വസിക്കാൻ കാരണം, വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ കാരണം എക്കണോമിക്സ് ടൈംസ് എന്ന പ്രസിദ്ധീകരണത്തിലാണത് വന്നത്. ഞാൻ അത്ഭുതപ്പെടുന്നു. 97 ടൺ ഭാരമുള്ള ഒരു കരിങ്കല്ല് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ വെച്ച മഹാപ്രതിമ. അന്ന് ഈ ട്രക്ക് ഉണ്ടായിരുന്നില്ല, ഇത്ര നീളമുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. 10.5 മീറ്റർ നീളവും 10.5 മീറ്റർ വീതിയും 1.5 മീറ്റർ ഉയരവുമുള്ള ഒറ്റക്കൽ മണ്ഡപം പത്മനാഭൻ്റെ മുമ്പിൽ വെച്ച ആ കാലം എങ്ങനെ അത് ചെയ്തു? അടുത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും കരിങ്കല്ലിൻ്റെ ക്വാറിയില്ല. 10 കിലോമീറ്റർ ദൂരെയുള്ള റോഡ് ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ഉള്ള തിരുമലയിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. ഭാരതത്തിലെ മഹാപ്രതിഭകൾ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തു. ഇന്ന് ഇത് ചെയ്യാൻ 140 ചക്രങ്ങളുള്ള ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വണ്ടി ഉണ്ടാക്കി അവിടെ എത്തിച്ചു, അവിടെ പ്രതിഷ്ഠിച്ചു. ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരത്തിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടെങ്കിലേ ഇത് സാധിക്കും. ഏതായാലും നമ്മളുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന 2 മഹാരഥന്മാരെന്ന് പറയപ്പെടുന്ന വ്യക്തികളെ മാറ്റിയിട്ട് ഈ സമുജ്വല പ്രതിഭയെ
അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഭാരതത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കപ്പലുകൾക്ക്, നേവി കപ്പലുകൾക്ക് ഇന്ത്യൻ നാഷണൽ നേവൽ ഷിപ്പ് എന്ന് പേരിടാൻ നിർദ്ദേശിച്ചതും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതും 30 കപ്പലുകൾക്ക് പേരിട്ടതും സുഭാഷ് ചന്ദ്രബോസിൻ്റെ കഴിവാണ്. റൗണ്ട് ടേബിൾ വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവ് എടുത്ത തീരുമാനം എന്താണെന്നറിയോ? 60% സീറ്റുകൾ ഭാരതത്തിൽ ഇലക്ഷനിലൂടെ നേടണം, 40% സീറ്റുകൾ ബ്രിട്ടീഷ് രാജ്ഞി നോമിനേറ്റ് ചെയ്യും ഇന്ത്യ ഭരിക്കാൻ. ഭാരതത്തിൻ്റെ മാതൃഭൂമിയുടെ അവകാശികൾ ഭരിക്കാൻ അങ്ങപ്പുറത്ത് ഏതാണ്ട് തമിഴ്നാടിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു രാജ്യം, അവിടെ നിന്ന് കപ്പലിൽ ഇവിടെ 40 പേരെ കൊണ്ട് ഇറക്കി നമ്മളെ ഭരിക്കാൻ, അങ്ങനെയുള്ള രാഷ്ട്രപിതാമഹന്മാരുടെയും ആധുനിക ഭാരതത്തിൻ്റെയും സൃഷ്ടികർത്താക്കന്മാർ, അവരുടെ പ്രതിമ വയ്ക്കാത്തത് ഈ നാടിൻ്റെ പുണ്യമാണ്. അതിൽ കൂടുതൽ പറയണ്ട. പ്രണാമം.